हेलो सर मरण नाटक कलिक्कान पट्टिय ओरु डेड बॉडी किट्टियिट्टुंड इन्नु तन्ने नम्मुडे प्लान नडप्पिलाक्कणम इन्नु तन्ने वेणम अदे वैगियाल बॉडी अळुकान तुडंगुम तिरुनेल्वेलियिल निन्न सारिन्टे रूपसादृश्यमुळ्ळ डेड बॉडी किट्टियत ബോഡിയുമായി അവർ അവിടെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ന് തന്നെ നടതനം സർ ഇല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയോ സാറിന്റെ പഴയ കാറിൽ കറങ്ങാനെന്ന രീതിയിൽ പുറത്തേക്ക് വാ എവിടെ എപ്പോൾ എത്തണമെന്നൊക്കെ ഞാൻ വിളിച്ച് അറിയിക്കാം ഓക്കേ ഓക്കേ കൃഷ്ണകുമാർ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പഴയ കാറിൽ വീട്ടിൽ നിന്ന് പുറപ്പെടും ഞാൻ അയാളെ ആ കാറിൽ നിന്ന് ഇറക്കി രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ഒളിവിൽ പാർപ്പിക്കും നിങ്ങൾ ഈ ഡെഡ് ബോഡി അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റുക പറഞ്ഞതുപോലെ കൃത്യം നടത്തതിനു ശേഷം നിങ്ങൾ സ്ഥലം വിട്ടേക്കണം ബാക്കി കാര്യം ഞാൻ ഏറ്റു സാബിർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ നന്ദിത മുഖർജി തലസ്ഥാനം വിട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാം ഞങ്ങളിപ്പോ എയർപോർട്ട് റോഡിലാ ഉള്ളത് സാബിർ ഇപ്പോ ചെക്ക് ഇൻ നടത്തുന്ന സ്ഥലത്ത് ട്രാഫിക് കുറച്ച് കൂടുതലാ വേണമെങ്കിൽ കുറച്ച് പോലീസുകാരെ കൂടുതൽ വിളിച്ചോളൂ ഒരു ജാഗ്രത കുറവ് ഉണ്ടാവാൻ പാടില്ല എനിക്ക് ഉറപ്പുണ്ട് സാബിർ അവർ നമ്മുടെ വലയിൽ വീഴും ശരി സാബിർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ ഉടൻ എന്നെ അറിയിക്കണം ഞാൻ അല്പസമയത്തിനകം കൃഷ്ണകുമാർ സാറുമായി മീറ്റ് ചെയ്യും ഇരുട്ടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഡെഡ് ബോഡിയുമായി ഞാൻ പറഞ്ഞ സ്പോട്ടിൽ എത്താൻ പാടുള്ളൂ കൃഷ്ണകുമാർ സാറിനെ കണ്ടു കഴിഞ്ഞ് കറക്റ്റ് സമയം ഞാൻ വിളിച്ചു പറയും വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങളുടെ നീക്കങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കേണ്ടതില്ല ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ഹിന്ദിക്കാരിയാണെന്ന് തോന്നുന്നു
आप कहाँ जा रहे हैं? शंखमुखम पोना इंदर उड़ा ना सर ओ तमिलती आने ले आद वंदे हेलो एडो धनबाला तानिप एवडे उल्लो विनीत तिरुवनंतपुरत्ते विवरम ताम पेट्टन्न अन्वेषिक्के विनीतो तिरुवनंतपुरम सिटीलो प्लान दीप्ति मैडम नोट वाहन रक्ष ड्राइवर वीडियो चेटा बीच रोड वरे आ वंडी ब्लॉक कियो ई वंडी लुंडायिरुन्न लेडी एवडे अरियिल्ल कुरच्चु मुंप इरंगि ओरु ओटेल पोयि एवडेक्क पोयदन्न अरियो अद अरियिल्ल मैडम ചാക്കയിലേക്ക് പോണമെന്ന് പറഞ്ഞ ഈ വണ്ടി ഓട്ടം വിളിച്ചത് ആ നിങ്ങൾ പോയിക്കോ വിനീത ദിവാകരന്റെ കയ്യിലെത്തിയാൽ ഞാൻ ജയിലിലാവും അവർ വിനീതയെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കും ധനവാലൻ വിനീതയെ തിരിച്ചറിയാത്തത് ഭാഗ്യമായി അനുപമയുടെ അച്ഛൻ കൃഷ്ണകുമാർ നാട്ടിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും വിനീത് എവിടെയാണ് താമസിക്കുന്നതെന്ന് വിനീതയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ ഈ വീട്ടിലേക്ക് വരാൻ കഴിയില്ല
എന്റെ മോളെ കാണാൻ കഴിയില്ല. ഒളിവിൽ എന്ന പോലെ ജീവിതാവസാനം വരെ കഴിയേണ്ടി വരും. സ്വന്തം ഡാഡിയുടെ ശരീരമെന്ന് കരുതി മറ്റൊരാളുടെ കത്തിക്കരിഞ്ഞ ശവശരീരത്തിന് മുന്നിൽ നിന്ന് എന്റെ മോൾ നിലവിളിക്കുന്ന കാഴ്ച എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒക്കെ സഹിക്കണം. എന്റെ മോൾക്കും മരുമകനും വേണ്ടിയല്ലേ ഞാനിത് ചെയ്യുന്നത്. അവർക്ക് വലിയൊരു തുക കിട്ടും. നല്ല നിലയിൽ ജീവിക്കാൻ അത് മതി. ഞാൻ എന്നെക്കുറിച്ച് എന്തിനോർക്കണം? എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഇവിടെ ഒരു നോക്കുകുത്തിയെ പോലെ കഴിയുന്നതിലും നല്ലതല്ലേ ഇത്. പോണം, പോയേ പറ്റൂ. ഡാഡി, ഡാഡി ഇത് എവിടെ പോകാൻ ഇറങ്ങാം? ഒന്ന് സിറ്റി വരെ. നേരത്തെ ഒരു സുഹൃത്ത് വിളിച്ച കാര്യം പറഞ്ഞില്ലേ കാശിനായി? അവനെ ഒന്ന് കാണണം. കാശൊന്നും നൽകാനില്ല, എന്നാലും ഒന്ന് കണ്ട് സംസാരിച്ചേക്കാം. സച്ചിന്റെ പിണക്കം കുറെയൊക്കെ മാറി. കടം വീട്ടുമ്പോ പൂർണ്ണമായി മാറിക്കൊള്ളൂ. രണ്ടുപേരും സുഖമായി ജീവിക്കണം. സച്ചിന്റെ പിണക്കം കുറെയൊക്കെ മാറി. കടം വീട്ടുമ്പോ പൂർണ്ണമായി മാറിക്കൊള്ളൂ. രണ്ടുപേരും സുഖമായി ജീവിക്കണം. ഡാഡി ഇല്ലാതെയും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. സച്ചിൻ നിന്നെ കൈവിടാനൊന്നും പോകുന്നില്ല. അവന് വേണ്ടതൊക്കെ ഡാഡി കൊടുക്കും. ഡാഡി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നുമില്ല മോളെ. മോളുടെ അമ്മ നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പോകുമ്പോ പറഞ്ഞത് ഒരിക്കലും എന്റെ മോള് കരയാനിട വരരുതെന്നാണ്. എനിക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല. മോളെ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിയിട്ടതിൽ എനിക്കൊരു പങ്കുണ്ട്. ഡാഡി കരകയറും, എന്റെ മോള് രക്ഷപ്പെടും, സന്തോഷത്തോടെ ജീവിക്കും. ഒരിക്കലും ഡാഡി ഓർത്ത് വിഷമിക്കരുത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവല്ലേ കൂടെ വേണ്ടത്? ഡാഡിയും മമ്മിയും എന്നും കൂടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കരുതിയാ മതി. എന്താ ഡാഡി ഇത്? ഡാഡി എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഏയ് ഒന്നുമില്ല. ഡാഡി പോട്ടെ മോളെ, ഞാനും കൂടെ വരാം. ഡാഡി തനിയെ പോണ്ട. ഏയ് അത് വേണ്ട, സച്ചിൻ വരും, അവന് ഭക്ഷണവും കൊടുക്കണ്ടേ? നീ ഇപ്പോ അവന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഡാഡി തന്നെ പൊയ്ക്കോളാം. ഡാഡി എന്താ ദൂരയാത്ര പോകുന്ന ആളെ പോലെ സംസാരിക്കുന്നേ? ഞാൻ സിറ്റിയിലല്ലേ പോകുന്നത്. എങ്കിൽ ഡാഡി പോയിട്ട് വാ. എത്ര ലേറ്റ് ആയാലും ഡാഡി തിരികെ വന്നിട്ട് ഞാൻ ഉറങ്ങും. ഡാഡിക്ക് ഇതെന്താ പറ്റിയത്? എന്താ മാഡം? കൃഷ്ണകുമാർ സാറ് ലണ്ടനിൽ നിന്ന് വന്നു. അനുപമ വന്നു മാഡം.
അവിടുത്തെ കേസൊക്കെ ഒത്തുതീർപ്പാക്കിയോ? ഒത്തുതീർപ്പാക്കി. ഡാഡിക്ക് അവിടെ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഡാഡി നാട്ടിലേക്ക് പോന്നു. അപ്പോ ഇപ്പൊ കൃഷ്ണകുമാർ സാറിന് ലണ്ടനിൽ കമ്പനി ഇല്ല എന്നർത്ഥം. കൃഷ്ണകുമാർ സാറിനെ ഒന്ന് വിളിക്കൂ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഡാഡി ഇവിടെ ഇല്ല. എവിടെ പോയി? അല്പം മുമ്പ് പോയതേ ഉള്ളൂ, ഒരു ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞ പോയത്. കൃഷ്ണകുമാർ സാറിന് മിടുക്കിയായി ഒരു പി എ ഉണ്ടായിരുന്നല്ലോ, ജെന്നിഫർ. അവളെ കുറിച്ച് സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇപ്പൊ അവൾ എവിടെയാണെന്നറിയോ? ഇല്ല, ഡാഡി ഒന്നും പറഞ്ഞിട്ടില്ല. ജെന്നിഫർ ലണ്ടനിൽ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നേ. വിനീത് നാട്ടിൽ വന്നത് അനുപമ അറിഞ്ഞിട്ടില്ല. തൽക്കാലം അറിയിക്കണ്ട. കൃഷ്ണകുമാർ സാറിന് അറിയാമായിരിക്കും വിനീത് ഇവിടെ എവിടെയാണ് താമസിക്കുന്നതെന്ന്. മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് കൃഷ്ണകുമാർ സാറിനോടൊന്ന് സംസാരിക്കണം. താൻ ഡാഡി ഒന്ന് വിളിക്ക്. കിട്ടുന്നില്ല മാഡം, ഡാഡിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ചിലപ്പോ സച്ചിൻ അറിയാമായിരിക്കും അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന്. ഹലോ സച്ചിൻ, ഞാൻ ദീപ്തിയാണ്. എന്താ മാഡം? കൃഷ്ണകുമാർ സാർ എവിടെ പോയതാണെന്ന് സച്ചിൻ അറിയോ? ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അറിയില്ല മാഡം. കൃഷ്ണകുമാർ സാറിന്റെ പി എ ജെന്നിഫർ എവിടെയുണ്ടെന്ന് സച്ചിൻ അറിയോ? അവളിവിടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എവിടെയാ താമസിക്കുന്നതെന്ന് സച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണകുമാർ സാറിന്റെ പി എ ജെന്നിഫർ എവിടെയുണ്ടെന്ന് സച്ചിൻ അറിയോ? അവളിവിടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എവിടെയാ താമസിക്കുന്നതെന്ന് സച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ? ചിലർ എനിക്ക് പുറകെ തന്നെ ഉണ്ട്. തങ്ങാൻ എനിക്കൊരിടം വേണം. അധികം ആരും ശ്രദ്ധിക്കാത്തൊരിടം. എനിക്ക് വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നല്ല സ്ഥലം തന്നെ എനിക്ക് വേണ്ടി കണ്ടെത്തണം. ഞാൻ നോക്കാം. താൻ ധൈര്യമായിട്ട്. സച്ചിൻ അറിയാമായിരിക്കും അല്ലേ എവിടെയാണെന്ന്? പറയേ സച്ചിൻ. എനിക്ക് അറിയില്ല മാഡം. അവള് ലണ്ടനിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഡാഡിയുടെ കമ്പനി ഇപ്പൊ ഇല്ലല്ലോ, അതുകൊണ്ട് ജെന്നിഫറുമായിട്ട് ഞങ്ങൾക്കിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്താ മാഡം, മാഡം എന്തിനാ ജെന്നിഫറെ അന്വേഷിക്കുന്നത്? ആ, അതൊക്കെ പിന്നീട് പറയാം. ജെന്നിഫർ വിളിച്ചാൽ ഞാൻ അന്വേഷിച്ച കാര്യമൊന്നും പറയണ്ട. ഞാൻ സച്ചിനെ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ മാഡം. അനുപമ, കൃഷ്ണകുമാർ സാർ വന്നാൽ എന്നെ അറിയിക്കണം. നാട്ടിലെത്തിയത് ദീപ്തി മാഡം അറിഞ്ഞിട്ടില്ല. എന്തിനാ മാഡം ഡാഡിയും ജെന്നിഫറിനെ അന്വേഷിക്കുന്നത്?
അനീത നാട്ടിലെത്തിയ കാര്യം ദിവകരനും ടീമും അറിഞ്ഞു കാണും. അവരുടെ കയ്യിൽ വിനീത് അകപ്പെടും മുൻപേ എനിക്ക് അവളെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ വിനീതി ഉപയോഗിച്ച് അവരെന്നെ കുടുക്കും. ഹെൽപ്പ് തേടാം. അവൾ ഇവിടെ എവിടെയോ തന്നെയുണ്ട്. പിടികൂടിയേ പറ്റൂ. എന്താണോ ഭയന്നത് അത് സംഭവിക്കാൻ പോവാണ്. ഒരിക്കൽ അപകട മരണം, പിന്നീടത് ആത്മഹത്യയാകുന്നു, ഒടുവിൽ കൊലപാതകവും. ഇവിടെ അച്ഛൻ ജീവിച്ചിരിക്കെ ശേഷക്രിയകൾ ചെയ്യേണ്ടി വരുന്നു മകൾ അനുപമയ്ക്ക്. അനാഥരായ രണ്ട് പെൺകുട്ടികൾ പത്മാവതിയുടെ സ്വന്തമാണെന്ന് തിരിച്ചറിയുന്ന ദീപ്തിക്ക് ഇനി അഗ്നി പരീക്ഷകൾ അനവധി.